കേരളത്തിൻ്റെ ടെലിവിഷൻ മാധ്യമ ചരിത്രത്തിൽ കണ്ണാടി എന്ന പരിപാടിക്ക് എന്താണ് സവിശേഷമായ സ്ഥാനമുള്ളത്? തീർച്ചയായിട്ടും വളരെ അസാധാരണമായിട്ടുള്ള ഒരു സ്ഥാനമാണ് കണ്ണാടിക്ക്. പല അർത്ഥങ്ങളിൽ, ഒന്ന്, 1000 എപ്പിസോഡുകൾ തികച്ച ഒരു പരിപാടി തന്നെ മലയാളത്തിലെ ന്യൂസ് ടെലിവിഷൻ രംഗത്ത് വളരെ അപൂർവമാണ്. അതിനോടൊപ്പമാണ് ആ പരിപാടിയുടെ സവിശേഷത, അതിൻ്റെ ആർദ്രത തന്നെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കണ്ണാടി ഒരു സാധാരണ പരിപാടിയായിരുന്നില്ല. കണ്ണാടി ഒരുപാട് കണ്ണീരിൻ്റെയും ഒരുപാട് ദുഃഖങ്ങളുടെയും ദുരിതങ്ങളുടെയും ഒപ്പം മനുഷ്യ നന്മയുടെയും ഒരു വലിയ ചിത്രമാണ് മലയാളിയുടെ മുമ്പിൽ തുറന്നു വെച്ചത്. കഷ്ടപ്പെടുന്ന മനുഷ്യരോടുള്ള കരുണാർദ്രമായ, അതോടൊപ്പം ഒരു ജീവകാരുണ്യപരമായ സമീപനത്തിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന അവരുടെ സാമൂഹ്യവും അവരുടെ ജാതീയവും അവരുടെ സാമ്പത്തികവും ആയിട്ടുള്ള അവസ്ഥകളിലേക്കൊക്കെ കണ്ണാടി കടന്നുപോയി. മലയാളിയുടെ മറ്റുള്ളവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരാനും അവന് ദുഃഖത്തെ തണുപ്പിക്കാനും ആവുന്നത്ര ചെയ്യാൻ ഒരു അവസരമൊരുക്കുകയും അതുവഴി മലയാളിയുടെ നന്മയെ, മലയാളിയുടെ മനസ്സിലെ നന്മയെ വീണ്ടും പ്രത്യാനയിക്കുകയും ഒരുപക്ഷെ തിരിച്ചു പിടിക്കുകയും ചെയ്ത അപൂർവം പരിപാടികളിലൊന്നായിരുന്നു കണ്ണാടി. കഴിഞ്ഞ 10-25 വർഷത്തെ മലയാളി ജീവിതത്തിൻ്റെ ചരിത്രം ഒരുപാട് സവിശേഷതകൾ ഉൾക്കൊണ്ടതാണ്. പുത്തൻ സാമ്പത്തിക പരിഷ്കാരങ്ങളുടെയും പുതിയ തരം കാഴ്ചപ്പാടുകളുടെയും ലോകവീക്ഷണങ്ങളുടെയും ഈ കാലഘട്ടത്തിൽ മറ്റെല്ലായിടത്തും എന്ന പോലെ മലയാളി കൂടുതൽ കൂടുതൽ സ്വാർത്ഥനാവുകയും അവൻ്റെ മാത്രം ശരികളിലേക്കും അവൻ്റെ മാത്രം അഭിവൃദ്ധിയിലേക്കും മാത്രമായി അവൻ തിരിഞ്ഞു എന്നുള്ളൊരു ആക്ഷേപമുണ്ട്. ഇതേ കാലഘട്ടത്തിലാണ് കണ്ണാടി നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത്. ടി എൻ ഗോപകുമാർ എന്ന മാധ്യമപ്രവർത്തകൻ്റെ അദ്ദേഹത്തിൻ്റെ സ്വന്തം മൂല്യബോധവും സ്വന്തം ലോകവീക്ഷണവും സ്വന്തം മനുഷ്യത്വവും, അതോടൊപ്പം ഇതിനൊക്കെ ഉപരി ഒരു മാധ്യമപ്രവർത്തകൻ്റെ പ്രതിബദ്ധതയും ജീവിതാഭിമുഖ്യവും മനുഷ്യാഭിമുഖ്യവും ഒക്കെ നിറഞ്ഞ ഒരു പരിപാടിയായി കണ്ണാടി മാറിയത് കണ്ണാടിയെ മലയാളത്തിലെ ടെലിവിഷൻ മാധ്യമരംഗത്തെ ഏറ്റവും അസാധാരണമായ ഒരു പരിപാടിയാക്കി തീർക്കുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ടി എൻ ഗോപകുമാർ 2016 ജനുവരി 30 അന്തരിക്കുമ്പോൾ കഴിഞ്ഞ 20 വർഷം കൊണ്ട് അദ്ദേഹം ചെയ്തു തീർത്ത കണ്ണാടികളുടെ എപ്പിസോഡ് 900-ൽ ഉണ്ടായിരുന്നു. ഏഷ്യനെറ്റ് ന്യൂസ് തീരുമാനിച്ചത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്വപ്നം ഈ കണ്ണാടി 1000 എപ്പിസോഡുകൾ പൂർത്തിയാക്കുക എന്നുള്ളതായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ സ്വപ്നം മുമ്പോട്ട് കൊണ്ടുപോകാൻ അദ്ദേഹം തന്നെ ഇതിനു മുമ്പ് ചെയ്ത വളരെ ശ്രദ്ധേയമായ കണ്ണാടി എപ്പിസോഡുകൾ വീണ്ടും പുനഃസൃഷ്ടിക്കുക മാത്രമല്ല, അതിലെ കഥാപാത്രങ്ങളുടെയും അതിലെ പ്രമേയങ്ങളിലൂടെയും വീണ്ടും ഒരു യാത്ര ചെയ്യുകയും അവരുടെയൊക്കെ വർത്തമാന കാലാവസ്ഥയിലേക്ക് വീണ്ടും ഞങ്ങൾ ക്യാമറ തിരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഗോപനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹമായിരുന്ന നിലയ്ക്ക് 10-20 എപ്പിസോഡുകൾ കൂടി വർദ്ധിപ്പിച്ചുകൊണ്ട് 1000 ഞങ്ങൾ എത്തുകയാണ് ചെയ്തത്. ഇത് ടി എൻ ഗോപകുമാറിനുള്ള ഒരു ശ്രദ്ധാഞ്ജലിയാണ്. ഇത് കണ്ണാടിയുടെ 1000 എപ്പിസോഡ് കൂടി കണ്ണാടി, ടി എൻ ഗോപൻ്റെ കണ്ണാടി ഇവിടെ പൂർണ്ണമാവുകയാണ്. മലയാളിയോടൊപ്പം, കേരളത്തോടൊപ്പം, നമ്മുടെയൊക്കെ ചരിത്രത്തോടൊപ്പം കണ്ണാടി ഇതോടുകൂടി ഭാഗമാകുന്നു. അതിൻ്റെ സൃഷ്ടാവും ആവിഷ്കർത്താവും ഒക്കെയായ ടി എൻ ഗോപകുമാർ.